ഹായ് ഫ്രണ്ട്സ്, നമ്മൾ മൂലകങ്ങളുടെ വർഗീകരണമാണ് ഇന്ന് കോഡുകളിലൂടെ എളുപ്പത്തിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായിട്ട് മൂലകങ്ങളുടെ വർഗീകരണം താഴെ തന്നിരിക്കുന്ന രീതിയിൽ പല മെത്തേഡിലൂടെ പല ശാസ്ത്രജ്ഞന്മാർ, കെമിസ്ട്രിയിലെ പല ശാസ്ത്രജ്ഞന്മാരും വർഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് മൂലകങ്ങൾ ആദ്യമായി വർഗീകരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ലവോസിയറാണ്. ആദ്യമായി മൂലകങ്ങൾ വർഗീകരിച്ചത് ലവോസിയറാണ്. ലോഹം, അലോഹം എന്നിങ്ങനെ വർഗീകരിച്ചത് ആരാണെന്നും പി എസ് സി ചോദിക്കാറുണ്ട്. മൂലകങ്ങളെ ലോഹം, അലോഹം എന്നിങ്ങനെ വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആര് അല്ലെങ്കിൽ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ലവോസിയറാണ്. അവിടെ പഠിക്കുക, ലോഹം അലോഹം, ലാ ലവോസിയർ. ആ ലാ എന്നുള്ള പേര് ആദ്യം തന്നെ വരുന്നത് ലവോസിയറിൽ മാത്രമായിരിക്കും. അപ്പോൾ ലോഹം ലവോസിയർ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അടുത്തതായിട്ട് മൂലകങ്ങളെ മൂന്ന് ഗ്രൂപ്പുകളായി അവയുടെ സമാന സ്വഭാവങ്ങളനുസരിച്ച് ആദ്യകാലങ്ങളിലാണ് ഏറ്റവും ആദ്യം ലവോസിയർ, അതിനുശേഷമാണ് മൂന്ന് ഗ്രൂപ്പുകളിലായി വർഗീകരിച്ച വ്യക്തിയുടെ പേര് ഡൊബറൈനർ എന്നാണ്. തൃഗങ്ങളായിട്ട് മൂന്നായിട്ട് എന്നുള്ള രീതിയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമുക്ക് അറിയാവുന്നൊരു ക്രിക്കറ്റ് പ്ലെയറാണ് റെയ്ന, ഇന്ത്യയുടെ ക്രിക്കറ്റ് പ്ലെയറാണ് റെയ്ന. അദ്ദേഹം മൂന്നാമത് അല്ലെങ്കിൽ നാലാമത് ഒക്കെ ആയിട്ടാണ് ക്രിക്കറ്റിൽ ഇറങ്ങുക. അപ്പോൾ നമ്മൾ ഓർക്കുക, മൂന്നാമത് ഇറങ്ങുക എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ച് വയ്ക്കുക. മൂന്നാമത് ഇറങ്ങുന്നത്, അപ്പോൾ അതാണ് തൃഗങ്ങളായിട്ട് മൂലകങ്ങളെ വർഗീകരിക്കുന്നത് ആരാണ്? ഡൊബറൈനർ. റെയ്ന എന്നുള്ളത് ഓർത്ത് വയ്ക്കുക, തൃഗങ്ങൾ. മൂന്നാമതായിട്ട് ഇന്ത്യയുടെ ബാറ്റിംഗ് ലൈനപ്പിൽ ഇറങ്ങുന്നത് റെയ്നയാണ്. അപ്പോൾ ഡൊബറൈനർ എന്നുള്ളത് നമ്മൾ ഓർത്ത് വയ്ക്കുക. അടുത്തതായിട്ട് രണ്ടെണ്ണം, ലോഹം അലോഹം, ലവോസിയർ, തൃഗങ്ങൾ, ഡൊബറൈനർ. ഇനി അഷ്ടക സംവിധാനം, ന്യൂലാൻഡ്. അഷ്ടക സംവിധാനം ആരാണ്? ന്യൂലാൻഡാണ്. മൂലകങ്ങളെ സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ പോലെ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്, സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ പോലെ, സംഗീതത്തിലെ ഏഴ് സ്വരങ്ങൾ എന്നുള്ള രീതിയിൽ മൂലകങ്ങളെ എട്ടായി, മൂലകങ്ങളിൽ അഷ്ടക സംവിധാനമായിട്ട് വർഗീകരിച്ചതാരാണ്? ന്യൂലാൻഡ്. ഇപ്പോൾ ഒരു വലിയ പൈസയുള്ളൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ലാൻഡ്, അതായത് ഭൂവിഭാഗങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ എട്ട് മക്കൾക്ക് കറക്റ്റായിട്ട് ഭാഗിച്ച് ദാനം നൽകി എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പഠിക്കുന്നതാണ്. ലാൻഡ് എട്ടായിട്ട് ഭാഗിച്ചു, ലാൻഡ് ഭാഗിക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ്. എപ്പോഴും ഭാഗിക്കുന്നത് ലാൻഡാണ്, പണം എല്ലാം ഭാഗിക്കും, എന്നാലും നമ്മൾ മക്കൾക്ക് ഭൂമി ഭാഗിച്ചു എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അഷ്ടകമായിട്ട് എട്ട് ഭാഗങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ഭൂമി ഭാഗിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അഷ്ടക സംവിധാനം, ന്യൂലാൻഡ്. ഇനിയുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ആറ്റോമിക മാസും ആറ്റോമിക നമ്പറും തമ്മിലെപ്പോഴും മാറിപ്പോവും. അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് വയ്ക്കുക, മൂലകങ്ങളെ അവയുടെ ആറ്റോമിക മാസിൽ വർഗീകരിച്ചത് ആരാണ്? മെൻഡലൈഫാണ്. അപ്പോൾ ഇത്രമാത്രം ഓർക്കുക, ഇത്തിരി മാസ് കാണിക്കുന്ന ആളുകൾക്കൊക്കെ എന്തായിരിക്കും? കുറച്ച് മെൻ്റലായിരിക്കും. മാസ് നമ്മൾ ഉദ്ദേശിക്കും, നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണേ. മാസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത്തിരി മാസ് കാണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഓവറായിട്ട് കാണിക്കുന്ന പരിപാടികൾ. അപ്പോൾ ഇത്തിരി തിക്കും തിരക്കും കൂട്ടി കാര്യങ്ങൾ കാണിക്കുന്ന ആളുകൾക്കൊക്കെ ഇത്തിരി ലൂസാന്ന് പറയും. ആ, അവന് തലയ്ക്ക് ഇത്തിരി ഓളമാണ് അല്ലെങ്കിൽ തലയ്ക്ക് ഓളമാണെന്നൊക്കെ പറയും. അപ്പോൾ അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ചത് മെൻ്റൽ ലൈഫ്. ഓക്കെ, അപ്പോൾ മറ്റേത് കൃത്യമായിട്ട് ഓർമ്മ വരും. നമ്പർ ആരാണ്? മോസ്റ്റ്ലി അറ്റോമിക നമ്പറിനനുസരിച്ച് മൂലകങ്ങളെ വർഗീകരിച്ചത് മോസ്റ്റ്ലി. മിക്കവാറും കെമിസ്ട്രിയിൽ നിന്നുള്ള മൂലകങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യം ഇത് തന്നെയായിരിക്കും, അല്ലെങ്കിലാണ് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് പോകുകയുള്ളൂ. ഇനി ലാസ്റ്റ്, മൂലകങ്ങൾക്ക് പ്രതീകങ്ങൾ എന്നുള്ള സംവിധാനം കൊണ്ടുവന്നത്. നമ്മൾ ഹൈഡ്രജൻ എച്ച് എന്ന് എഴുതും, അല്ലെങ്കിൽ സോഡിയത്തിന് എൻ എന്ന് എഴുതും. അതുപോലെ ആ മൂലകങ്ങൾക്ക് പ്രതീകങ്ങൾ കൊണ്ടുവന്ന വ്യക്തി, പ്രതീകങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനങ്ങൾ ആവിഷ്കരിച്ച വ്യക്തി ആരാണ്? ബെർസീലിയസ്. അപ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കുക, മൂലകങ്ങൾക്ക് സീല് അടിച്ചത് ബെർസീലിയസ്. സീലടിച്ച വ്യക്തി, മൂലകങ്ങൾക്ക് സീലടിച്ച് കൃത്യമായിട്ട് അവയ്ക്ക് ഓരോന്നിനും ഓരോ സ്പെഷ്യൽ പേര് കൊടുത്ത വ്യക്തി ആരാണ്? ബെർസീലിയസ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ലോഹം അലോഹം, ലവോസിയർ, തൃഗങ്ങൾ, ഡൊബറൈനർ, അഷ്ടക സംവിധാനം, ന്യൂലാൻഡ്, അറ്റോമിക മാസ്, മെൻഡലൈഫ്, അറ്റോമിക നമ്പർ, മോസ്റ്റ്ലി, മൂലകങ്ങൾക്ക് പ്രതീകങ്ങൾ നൽകിയ വ്യക്തി, അല്ലെങ്കിൽ പ്രതീകങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം നൽകിയ വ്യക്തി. പ്രതീകങ്ങൾ എന്നുള്ള ഭാഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ബെർസീലിയസിനാണ് നമ്മളവിടെ ആൻസർ എഴുതുക. ഓക്കെ, ഓപ്ഷൻസ് തമ്മിൽ മാറിപ്പോവാതിരിക്കാനാണ് നമ്മൾ ചെറിയ ചെറിയ ഓരോ കണക്ഷൻ വെച്ച് പഠിച്ചിരിക്കുന്നത്. താല്പര്യമുള്ളവർ പഠിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ വേറൊരു ഭാഗങ്ങൾ കൂടിയുണ്ട്. ഇനി ഇതല്ലെങ്കിൽ മൂലകങ്ങളിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയേറെയുള്ള ഭാഗമാണ് ഭൂവൽക്കത്തിലേറ്റവും കൂടുതൽ, പ്രപഞ്ചത്തിലേറ്റവും കൂടുതൽ, അന്തരീക്ഷത്തിലേറ്റവും കൂടുതൽ, ഇതുപോലെ തന്നെ ലോഹങ്ങൾ. അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അതൊരു ചെറിയ ട്രിക്കിൽ പഠിക്കുക, ബൊഫനും ബാപ്പിയും. ഇതൊക്കെ നമ്മൾ പല മെത്തേഡുകളാണ്, പലതും നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്തിട്ടുള്ളതും നമ്മുടേതായിട്ടുള്ള ആഡിങ്ങുകളും ഒക്കെ പലതും നമ്മൾ കേട്ടിട്ടുള്ളതുമാണ്. അപ്പോൾ നമ്മൾ
ഓരോ മെത്തേഡുകൾ, ബൊഫനും ബാപ്പിയും. എന്താണത്? ബി ഒ ആദ്യത്തെ രണ്ടക്ഷരം, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. ഇനി ലോഹവും വരെ ഇപ്പോൾ മാറിപ്പോരുത്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ, ബി ഒ കഴിഞ്ഞു. പി എച്ച് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ. തമ്മിൽ മാറരുതേ മൂലകമാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജൻ. മൂന്ന് കാര്യങ്ങൾ പഠിച്ചല്ലോ. ബി ഒ പി എച്ച് എ എൻ, പ്രപഞ്ചം ഹൈഡ്രജൻ, അന്തരീക്ഷം നൈട്രജൻ, ഭൂവൽക്കം ഓക്സിജൻ. ഏറ്റവും കൂടുതലുള്ള മൂലകമാണേ പറയുന്നത്. ഓക്കെ, ഇനി ചില സമയത്തെങ്കിലും പി എസ് സി തിരിച്ച് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഭൂവൽക്കത്തിൽ ഏറ്റവും കുറവുള്ള മൂലകം, ഈ ഭൂവൽക്കത്തിൽ ഏറ്റവും കുറവ് ആയിട്ട് കാണപ്പെടുന്ന മൂലകം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അസ്റ്റാറ്റിനാണ് ഉത്തരം. അതൊന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഭൂവൽക്കത്തിൽ ഏറ്റവും കുറവ് ഉള്ള മൂലകം ഏതാണ്? അസ്റ്റാറ്റിനാണ്. ഓക്കെ, അസ്റ്റാറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂലകമാണ് ഭൂവൽക്കത്തിൽ ഏറ്റവും കുറവ് കാണപ്പെടുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ബാപ്പി. ഇതെന്താണ്? ലോഹമാണ്. ഇതേ സാധനം തന്നെ, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം അത് അലൂമിനിയമാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? അലൂമിനിയമാണ്. അതുപോലെ തന്നെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം അത് ഇരുമ്പാണ്. അതിന് അയൺ എന്നാണ് പറയുക. അതാണ് ബാപ്പി. ഭൂവൽക്കം അലൂമിനിയം, പി എന്താണ്? പ്രപഞ്ചം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവിടെ ലോഹമാണ്. തെറ്റരുത്, മറ്റേത് നമ്മൾ പറഞ്ഞത് മൂലകമാണ്, ഇത് ലോഹമാണ്. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകളായിട്ട് ഇനിയും കാണാവുന്നതാണ്.